ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ജാസ് ഫ്ലേവർ അപ്പോൾ ഇന്ന് ഒരു ഈസി സ്റ്റൈലിലുള്ള ഷവർമയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക പെരിവിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഒരു 20 മിനിറ്റെങ്കിലും മാറ്റി വെക്കണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇളം ചൂട് വെള്ളത്തിലാണ് നമ്മൾ ഇത് ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാക്കി എടുക്കാം അപ്പോൾ ഒരുപാട് ലൂസാക്കി എടുക്കരുത് എന്നാൽ ഒരുപാട് കട്ടിയല്ല ഈ ഒരു പരുവത്തിലാക്കി എടുക്കാം ഇനി ഈ മാവൊന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം മാറ്റി വെക്കാം ആ ഒരു ടൈമിൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരുപാട് ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന രീതിയിലാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കേബേജ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റും പിന്നെ കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള തക്കാളിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ നമുക്ക് ചെറുതായി മുറിച്ചെടുത്തുള്ള കുക്കുംബറും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മയോണൈസ് ആണ് ചേർക്കുന്നത് അപ്പോൾ ഈ മയോണൈസിൽ ഞാൻ എള്ളും അതുപോലെ ഒലീവ് ഓയിലും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മയോണൈസ് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചതായിരുന്നു അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തായിരുന്നത് ഇനി ഇതിന് 2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ കുബൂസിന് ആവശ്യമായിട്ടുള്ള മാവ് ഇത് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി പൊങ്ങി വന്നത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ലൂസ് ആക്കി എടുക്കുക എന്നിട്ട് നമുക്കൊരു പാന് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കുബൂസിനുള്ള മാവ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു 5 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഷവർമ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൽ കുറച്ച് മയോണൈസ് ആക്കി കൊടുക്കാം ഇനി കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ കൂട്ട് വെച്ച് കൊടുക്കാം സൈഡ് മടക്കി വെച്ചതിന് ശേഷം ഈ ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് റോൾ ആക്കി എടുക്കാം അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പൊ അതേ നമ്മൾ ഈസി സ്റ്റൈലിലുള്ള ഷവർമ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ കുബൂസിനുള്ള മാവ് കലക്കി ഉണ്ടാക്കിയ ദോശ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് കുബൂസ് കഴിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ തുടർന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം